തുർക്കിയിലെ ഇസ്താംബൂളിലാണ് നമ്മളിപ്പോൾ. ചരിത്ര നഗരമായ ഇസ്താംബൂൾ ഏഷ്യയിലും യൂറോപ്പിലുമായി കിടക്കുന്ന ബോസ്ഫറസ് എന്നൊരു കടലിടുക്ക് കൊണ്ട് രണ്ടായി പിളർത്തപ്പെട്ട ഒരു മഹാനഗരം, ചരിത്ര സ്പന്ദിക്കുന്ന നഗരം, അത്ഭുതകരമായ ജീവിത കാഴ്ചകൾ കാണാൻ കഴിയുന്നൊരു നഗരം. ആ നഗരത്തിലെത്തിയിട്ട് ഇത് മൂന്നാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി. പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നാലാം നിലയിലേക്ക് പോയി. നാലാം നിലയിലെ ഒരു റെസ്റ്റോറൻറ്റിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി വെച്ചിരിക്കുന്നത്. നിരവധി വിഭവങ്ങളുണ്ട്, പലതരം വിഭവങ്ങൾ. ഒരു 10-40 ഇനങ്ങളെങ്കിലും വിഭവങ്ങൾ ഇങ്ങനെ മേശ നിരത്തി വെച്ചിരിക്കും. അതിലൊരു ഭാഗം മുഴുവൻ വെജിറ്റബിൾസാണ്, സലാഡുകൾ, അതിൻ്റെ അതിന് ചേർന്നുള്ള അനുസാരികൾ, പിന്നെ കുബൂസ് പോലുള്ള സാധനങ്ങൾ, യൂറോപ്യൻ ശൈലിയിലുള്ള ഭക്ഷണം, അതുകൂടാതെ നൂഡിൽസ് പോലുള്ള ചൈനീസ് വിഭവങ്ങൾ, ഫ്രൈഡ് റൈസ് പോലുള്ള വിഭവങ്ങൾ, മാംസം, വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ, ഇതെല്ലാം ഇതൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കാം. അവിടെ ഒരു ഗ്ലാസ് ഡോർ കടന്നാൽ നമുക്ക് ഈ ബാൽക്കണിയിലെ മുകളിൽ പോയിരിക്കാം. ഈ നാലാം നിലയുടെ ഒരു ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങിയിരിക്കാം. അവിടെ ആളുകൾ ഇരിക്കാത്തതിൻ്റെ കാര്യം ഭയങ്കര തണുപ്പാണെന്നുള്ളതുകൊണ്ടാണ്. ആ തണുപ്പത്തേക്ക് ഇറങ്ങാൻ നമ്മൾ തയ്യാറായാൽ അവിടെ ഇരുന്ന മനോഹരമായ കാഴ്ച, അങ്ങ് അകലെ മർമര കടൽ കാണാം, കടലിൽ നിരന്ന് കിടക്കുന്ന കപ്പലുകൾ കാണാം, കടൽപ്പക്ഷികൾ കടലിന് മുകളിലൂടെ പറക്കുന്നത് കാണാം. കടലിന് മുകളിൽ മാത്രമല്ല, നമ്മളിരിക്കുന്ന ഈ ബാൽക്കണിയുടെ കൈവരിയിൽ പോലും കടൽപ്പക്ഷികൾ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് ബ്ലൂ മോസ്കിൻ്റെ മിനാരങ്ങൾ ഉയർന്നു നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ താഴേക്കൂടം കാണാം. അങ്ങകലെ ഹഗിയ സോഫിയ കാണാം, താഴെയുള്ള സ്ക്വയറുകൾ കാണാം. മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇളം കാറ്റ്, തണുത്ത കാറ്റ് രാവിലെ അടിക്കും. ആ തണുത്ത കാറ്റ് ഏറ്റ് പ്രഭാത ഭക്ഷണവും കഴിച്ച് അവിടെ ഇരിക്കുക, രസകരമായ അനുഭവം. പക്ഷേ അധികം നേരം ഇരിക്കാൻ നേരമില്ല, ഇന്നും ദീർഘമായ യാത്രകളുണ്ട്. ഇസ്താംബൂളിൻ്റെ കുറേ കാഴ്ചകളിലേക്ക് പോകണം. ഞാൻ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് ഈ ഹിപ്പോഡ്രോം എന്ന് പറയുന്ന സ്ക്വയറിലേക്ക് ഇറങ്ങി. ഹിപ്പോഡ്രോമിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ചെറിയ പാതയിൽ ഒരു 10-20 മീറ്റർ നടന്നു കഴിയുന്നിടത്താണ് എൻ്റെ ഹോട്ടൽ. അപ്പോൾ അവിടുന്ന് സ്ക്വയറിലേക്ക് വന്നു കഴിയുമ്പോൾ രാവിലെ എല്ലാ ദിവസത്തെയും പോലെ തന്നെ ടൂറിസ്റ്റുകൾ സ്ക്വയറിലേക്ക് വന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വഴിയോരത്തെ റെസ്റ്റോറൻറ്റുകളെല്ലാം തുറന്നിരിക്കുകയാണ്. കടന്നു പോകുന്ന ടൂറിസ്റ്റുകളെ വിളിച്ച് ഇതിലേക്ക് കയറ്റുന്ന ആളുകൾ കയറുന്നില്ലാരും. അവരൊക്കെ മിക്കവാറും താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് അല്ലാത്ത ഏതെങ്കിലും ഹോട്ടലിൽ താമസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയാണ് ഇവർക്ക് പിടിച്ച് കയറ്റേണ്ടത്. അങ്ങനെ വിളിച്ച് കയറ്റുന്ന ആളുകൾ, വിളിച്ചിട്ട് കയറാൻ ആളെ കിട്ടാത്ത റെസ്റ്റോറൻ്റ് ജീവനക്കാർ, അതുപോലെ തന്നെ മഫ്ലറുകൾ, പലതരത്തിലുള്ള കമ്പിളി മഫ്ലറുകൾ വിൽക്കുന്ന കടകൾ, അതിൻ്റെ സാമ്പിളുമായിട്ട് വഴിയിലേക്ക് ഇറങ്ങി നിന്ന് ടൂറിസ്റ്റുകൾക്ക് വിൽക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. കാരണം ഈ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടേതുപോലത്തെ നാടുകളിൽ നിന്ന് ചെല്ലുന്നവർക്ക് പറ്റുന്നൊരു അബദ്ധമുണ്ട്. ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് പോയെങ്കിലും ഈ കഴുത്തിൽ തണുപ്പടിച്ചു കഴിഞ്ഞാൽ തൊണ്ടവേദന തുടങ്ങും, പയ്യെ അത് ചുമയായിട്ട് മാറും, പിന്നീട് അത് ഒരു ന്യൂമോണിയ വരെയായിട്ട് വളരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ചെസ്റ്റും കഴുത്തുമാണ് തണുപ്പ് രാജ്യത്ത് നമ്മൾ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. കഴുത്തിൽ നല്ല ചൂട് കിട്ടുന്ന കമ്പിളി കൊണ്ടുള്ള നല്ലൊരു മഫ്ലർ ചുറ്റിയാൽ തന്നെ എത്ര തണുപ്പിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. തണുപ്പിനെ പ്രതിരോധിക്കുക എന്ന് മാത്രമല്ല, സാധാരണഗതിയിൽ ജലദോഷമോ അല്ലെങ്കിൽ നമുക്ക് ഈ തണുപ്പ് കൊണ്ടുള്ള അസുഖങ്ങളോ ഒരു പരിധിവരെ ഒഴിവാക്കി നിർത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മഫ്ലറൊക്കെ ചുറ്റിയാണ് പലരും പോകുന്നത്. ചിലരൊക്കെ രാവിലെ വഴിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം സഞ്ചരിച്ച് കഴിയുമ്പോഴായിരിക്കും തൊണ്ടയിൽ ഒരു കിച്ച് കിച്ച് അനുഭവപ്പെടുന്നത്. അപ്പോഴായിരിക്കും ഇവർ ചിന്തിക്കുക തൊണ്ടയിൽ പിടി വീണിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ളവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഫ്ളറുമായിട്ട് വഴിയിൽ കച്ചവടക്കാർ ഇറങ്ങുന്നത്. വേറൊരു കൂട്ടർ ചെസ്റ്റ്നട്ട് വിൽപ്പനക്കാർ രാവിലെ തന്നെ ഈ തണുപ്പുള്ള രാവിലെ ഈ ചുട്ട ചെസ്റ്റ്നട്ട് നല്ല ചൂടോടെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരെണ്ണം കഴിക്കാൻ തോന്നുന്ന മട്ടിലാണെങ്കിൽ ഇങ്ങനെ അവിടുന്ന് തീയും പുകയൊക്കെ പോകുന്നു. അപ്പോൾ ഈ കൊട്ടും തണുപ്പാണ്, ഈ തണുപ്പത്ത് ചൂടുള്ള എന്തിനോട് നമുക്ക് ആകർഷണം തോന്നും. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെന്ന് പോകും. എവിടെയെങ്കിലും തീ കത്തുന്ന പോലെ തോന്നിയാൽ നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ തോന്നും. അങ്ങനെയുള്ള ആളുകൾ, അതുപോലെ തന്നെ സിറ്റി സൈറ്റ് സീയിങ് ബസ്സിൻ്റെ ജീവനക്കാരെ ബസ്സിലേക്ക് ആളെ വിളിച്ച് കയറ്റാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ കുറേ ജീവിതങ്ങൾ ഈ സ്ക്വയറിൽ തന്നെയുണ്ട്. മനോഹരമായി കല്ല് വിരിച്ചതാണ് ഈ സ്ക്വയറാകെ. അതിൻ്റെ ഒരറ്റത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ ടോപ്പ് കാപ്പി പാലസ്, ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നത് അതിൻ്റെ സമീപത്തൂടെയാണ് ട്രാം കടന്നു പോകുന്നത്. ഈ ടോപ്പ് കാപ്പി പാലസ് കാണണം അത്, പക്ഷേ ഇത്തിരിയുടെ സമയമുണ്ട്, എനിക്ക് കുറച്ച് കാഴ്ചകളിലൂടെ പോയിട്ട് വേണം അതിലേക്ക് പോകാൻ. ഇന്ന് ആദ്യം നമ്മൾ പോകുന്നത് ഗലാത്ത എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. ഗലാത്ത ടവർ കാണാനാണ് പോകേണ്ടത്. ഈ കടലിടുക്കിൻ്റെ, ഈ ബോസ്ഫറസ് കടലിടുക്കിൻ്റെ ഇടത്തേക്കരയിൽ ഒരു കുന്നിൻ്റെ മുകളിൽ ഗലാത്ത ടവർ എന്ന് പറയുന്ന വലിയൊരു പുരാതനമായ ഗോപുരം ഉയർന്നു നിൽക്കുന്ന നമ്മൾ കണ്ടിരുന്നു. ആ ഗോപുരത്തിന് മുകളിൽ കയറാൻ പറ്റും, മുകളിൽ നിന്ന് ഈ നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ച കിട്ടും. അതിലേക്കാണ് ഇന്ന് പോകേണ്ടത് എനിക്ക്. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഗലാത്ത പാലമുണ്ട്, ഈ ഗോൾഡൻ ഹോളിനെ കുറുകെ കടക്കുന്ന ഗംഭീരമായൊരു പാലമാണ്. 10-60-70 കൊല്ലം മുമ്പ് പണിതൊരു പാലമാണെങ്കിൽ ഇന്നും വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നൊരു പാലം. ആ പാലത്തിലേക്കൊക്കെ പോകണം. അപ്പം ഇന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ട്രാമിൽ തന്നെ പോകണം. ഇപ്പം ട്രാമിലൊക്കെ യാത്ര ചെയ്യാൻ ഞാൻ എനിക്ക് സുപരിചിതമായി കഴിഞ്ഞു.
അപ്പോൾ ഞാൻ ട്രാം സ്റ്റേഷനിലേക്ക് ചെന്നു. അവിടെ ചെന്ന് 3 ലിറ ഇട്ടു. 3 ലിറ ഇട്ടപ്പോൾ ഒരു ടോക്കൺ കിട്ടി. ഈ ടോക്കൺ കൊണ്ടുപോയി വാതക്കലിട്ടപ്പോൾ പ്ലാറ്റ്ഫോമിലേക്കുള്ള വാതിൽ തുറന്ന് കിട്ടി. പ്ലാറ്റ്ഫോമിൽ കയറി കാത്തുനിപ്പായി. അപ്പോഴത്തേക്കും വെട്ടിത്തിളങ്ങുന്ന ട്രാം ഒന്ന് വന്നു. ഈ ട്രാമിനകത്ത് കയറുമ്പോൾ ധാരാളം ആളുകളുണ്ട്. രാവിലെയാണല്ലോ, അപ്പോൾ ജോലിക്ക് പോകുന്നവർ, പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഒക്കെ നിരവധി ആളുകളുണ്ട്. ചില ചെറുപ്പക്കാർ എൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ പോസ് ചെയ്യുന്നു, അവർക്ക് എൻ്റെ ക്യാമറ കണ്ടപ്പോൾ കൗതുകമായി, അതിനു മുമ്പിൽ നൃത്തം വെക്കുന്നു. ആളുകളുണ്ട്, ധാരാളം ആളുകളുണ്ട്. ഈ ട്രാമിനെ എല്ലാവരും ആശ്രയിക്കുന്നുണ്ട്. കാരണം ഏറ്റവും സൗകര്യപ്രദമായ ഒരു ഗതാഗത ഉപാധിയാണ് ഈ ട്രാമുകൾ. അതിൽ വിദ്യാർത്ഥികൾക്ക് എനിക്ക് തോന്നുന്നു 1 ലിറയെ മറ്റുള്ളൂ, മുതിർന്നവർക്ക് 3 ലിറയും. ഇതിലൊരു തവണ നമ്മൾ ഗേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ടോക്കൺ ഇട്ട് ഗേറ്റ് കടന്ന് ട്രാമിൽ കയറിയാൽ, ഈ ട്രാമിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ വേണമെങ്കിൽ 3 ലിറ കൊണ്ട് യാത്ര ചെയ്യാം. പക്ഷേ അങ്ങനെ ആർക്കും യാത്ര ചെയ്തിട്ട് കാര്യമില്ല, കാരണം പുറത്തിറങ്ങണമല്ലോ, എവിടെയെങ്കിലും നഗരത്തിലേക്ക്, നഗരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇറങ്ങണമല്ലോ. ഇനി അതല്ല, ഒരു തണുപ്പ് കാലത്ത് നമ്മളുടെ കയ്യിൽ 3 ലിറയുണ്ട്, തണുപ്പടിക്കാതെ ഈ നഗരം മുഴുവൻ കണ്ടുകൊണ്ട് സഞ്ചരിച്ചാൽ മതി എന്ന് ഒരു ടൂറിസ്റ്റ് തീരുമാനിച്ചാൽ 3 ലിറ ഇട്ട് ഒരു ഈ ടോക്കൺ എടുക്കുക, ഈ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഗേറ്റ് തുറന്ന് അകത്ത് കയറുക, ഏതെങ്കിലും ഒരു ട്രാമിൽ കയറിയിരിക്കുക, എന്നിട്ട് ഇഷ്ടമുള്ളിടത്ത് പോയി ഇറങ്ങുക. ഇറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, ആ ട്രാം ഏതൊക്കെ റൂട്ടിൽ കൂടെ ഓടുന്നു അതിലെല്ലാം പോവുക. ഇനി മറ്റു റൂട്ടിൽ പോകണമെങ്കിൽ ഏതെങ്കിലും ട്രാം സ്റ്റേഷനിൽ ഇറങ്ങുക, ട്രാം സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാതെ കാത്തു നിന്ന് അടുത്ത ട്രാം വന്ന് അതേ കയറുക, എങ്ങോട്ട് വേണമെങ്കിലും പോകുക, ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ പോകാം. ഇതൊരു ടെക്നിക്കാണ്, ഇതൊരു രസമുള്ളൊരു പരിപാടിയാണ്. പക്ഷേ അങ്ങനെ ദുരുപയോഗിക്കുന്ന അധികം ആളുകളുണ്ടാവില്ല, അതൊരു ദുരുപയോഗമായിട്ട് അവർ കരുതുന്നു ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്തിറങ്ങണമെങ്കിൽ, സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ, പുറത്തിറങ്ങുകയാണെങ്കിൽ മാത്രമേ പിന്നെ നമ്മളൊരു പുതിയ ടിക്കറ്റ് എടുക്കേണ്ടതുള്ളൂ. അങ്ങനെ ട്രാം ഓടിക്കൊണ്ടിരുന്നു. ഞാൻ ഇന്നലെ ഹോജാപാഷ കൾച്ചറൽ സെൻറ്ററിലേക്ക് പോയ ഏതാണ്ട് അതേ റൂട്ടിൽ കൂടെയാണ് തന്നെ പോകുന്നത്. ടോപ്പ് കാപ്പി പാലസിൻ്റെ മതിലിൻ്റെ ഓരം ചേർന്ന് പോയി. നമ്മൾ എമിനോനു എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യം പോയി ഇറങ്ങുന്നത്. എമിനോനു എന്ന് പറയുന്നത് ഈ ഗോൾഡൻ ഹോണിൻ്റെ ഇങ്ങേക്കരയെ, അതായത് ഈ ഇസ്താംബൂൾ നഗരത്തിൻ്റെ പ്രധാന ഭാഗത്തിൻ്റെ കടൽ തീരത്തെ ഭാഗം, താഴെ ഈ ഉൾക്കടലിൻ്റെ തീരത്തെ ഒരു പ്രധാന ഭാഗമാണ്. അതൊരു പോർട്ടാണ്, പോർട്ടല്ല, ഒരു ഫെറികൾ വന്നടുക്കുന്ന ഫെറി ജെട്ടികൾ. അവിടെ ഒരു എനിഗാമി എന്ന് പറയുന്ന ഒരു മോസ്ക് ഉണ്ട്. അവിടെ ഒരു ഈജിപ്ഷ്യൻ മാർക്കറ്റുണ്ട്. കുറേയേറെ കാഴ്ചകളുണ്ട്. അവിടുന്നാണ് ഈ ഗലാത്ത പാലം പുറപ്പെടുന്നത്. ഈ പാലത്തിൻ്റെ, ഈ ഗോൾഡൻ ഹോണിന് കുറുകെയുള്ള ഗലാത്ത പാലം കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഗലാത്ത കുന്നിൻ്റെ ചുവട്ടിലെത്തുന്നു. ഗലാത്ത സറായി എന്ന് പറയുന്നൊരു മാർക്കറ്റ് അവിടെയുണ്ട്. അതിൽ ആ കുന്ന് കയറി മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ഗലാത്ത ടവറിൻ്റെ മുകളിൽ ചെല്ലാം. അപ്പോൾ ഇതെല്ലാം ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിൽ ഈ റൂട്ടെല്ലാം ഹൃദിസ്ഥമാണ്. അതുകൊണ്ട് എവിടെ നിന്ന് എങ്ങോട്ട് പോകണം, ഏത് ദിശയിൽ നടക്കണം, ഇതെല്ലാം എനിക്ക് കൃത്യമായിട്ടറിയാം. അങ്ങനെ യമിനോനു എന്ന ഭാഗത്ത് ബോട്ട്, ഈ ട്രാം എത്തിയപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി. അപ്പോഴത്തേക്കും ജനപ്രളയമായി, എല്ലാ ട്രാം സ്റ്റേഷനിലും ധാരാളം ആളുകളായി. കാരണം അപ്പോഴത്തേക്കും ഒരു 8:30 കഴിഞ്ഞിരിക്കുന്നു. 8:30 ആയപ്പോഴത്തേക്കും ജനങ്ങൾ ഒഴുകാൻ തുടങ്ങി. ഇന്നൊരു വർക്കിംഗ് ഡേയും കൂടിയാണ്. ഞാൻ ട്രാമിൽ ചെന്ന് ഇറങ്ങി, സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. സ്റ്റേഷൻ എന്ന് പറയാനൊന്നുമില്ല, ഗ്ലാസ് ഇട്ട് ഒരു ബസ് സ്റ്റേഷൻ പോലെ, ബസ് സ്റ്റോപ്പ് പോലത്തെ ഒരു സ്ഥലമേ ഉള്ളൂ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെയും കല്ല് വിരിച്ച മനോഹരമായ സ്ക്വയറുകളാണ്. നമ്മളുടെ ഈ നാട്ടിലില്ലാത്തൊരു കൾച്ചറാണ് അവിടെ. ഈ യൂറോപ്പിലും ഇത്തരം സ്ഥലങ്ങളിലും എല്ലാം മണ്ണ് പുറത്ത് കാണില്ല. ഏത് നഗരത്തിലും മണ്ണ് പുറത്ത് കാണില്ല. ഒന്നുകിൽ ലോൺ പിടിപ്പിച്ച് പുല്ലുകൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തെ കവർ ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ പേവിങ് ടൈൽസ് അല്ലെങ്കിൽ കല്ലുകൾ കൊണ്ട് ഉപരിതലത്തിനൊരു കവചം തീർത്തിട്ടുണ്ടാവും. ഈ മണ്ണ് കൂടിക്കിടക്കുമ്പോഴാണ് ചെളി പിടിക്കുന്നതും ചെളി ചവിട്ടി മറ്റെല്ലാടും വൃത്തികേടാക്കുന്നതൊക്കെ. ചെളിയും മണ്ണും നമ്മുടെ റോഡ് ടാർ ചെയ്ത റോഡുകളിൽ പോലും, റോഡിൻ്റെ വക്കുകളിൽ മുഴുവൻ മണ്ണടിഞ്ഞ് കൂടിക്കിടക്കുന്ന കാണാം. യൂറോപ്പിലോ മറ്റ് വികസിത നാടുകളിലോ ഒന്നും റോഡിൽ ടാർ ചെയ്ത റോഡിൻ്റെ വക്കിൽ ഈ മണ്ണടിഞ്ഞ് കൂടിക്കിടക്കുകയില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഈ എന്താണ് വാക്വം ക്ലീനർ വണ്ടികൾ വന്ന് ഈ മൂല ഇങ്ങനെ അടിച്ചടിച്ചടിച്ചത് ആ മണ്ണെടുത്തുകൊണ്ട് പോകും. നമ്മളുടെ നഗരങ്ങളിൽ പോലും അങ്ങനെ ക്ലീനിങ് സംവിധാനമില്ല. ചൂലുകൊണ്ടാണ് ഇപ്പോഴും പലയിടത്തും, അപൂർവം ചില സ്ഥലങ്ങളിൽ ഇത്ര യന്ത്രം വന്നിട്ടുണ്ടെങ്കിലും ചൂലുകൊണ്ട് ഇങ്ങനെ കരി കടലാസോ ഇലകളോ ഒക്കെ കോരി അങ്ങ് പോകുന്നുള്ളതല്ലാതെ ഈ മണ്ണോ പൊടിയോ കോരിക്കൊണ്ട് പോകുന്നില്ല. ഇവിടെ എല്ലാം നല്ല തിളങ്ങിക്കിടക്കുകയാണ്. അത് പല തവണ പല യന്ത്രങ്ങൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിരുന്ന കല്ല് വിരിച്ച മനോഹരമായ പ്രദേശങ്ങളാണ് അവിടെ. അതുകൊണ്ട് ചെളിയോ മണ്ണോ ഒന്നും ഉണ്ടാവില്ല. മഴ പെയ്താൽ വെള്ളം വീഴും. ആ വെള്ളം ഡ്രെയിൻ ഒഴുകിപ്പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും മണ്ണിനടിയിൽ ഒഴുക്കി, ഈ ഭൂമിക്കടിയിൽ ഒഴുക്കി വെച്ചിരിക്കുക. അത് ചെറിയ കൊച്ചിയിലെ പോലത്തെ ചെറിയ ഇടുങ്ങിയ ഓടകളും ഈ ഓടയുടെ നടുക്ക് ടെലിഫോൺ ഇലക്ട്രിക് പോസ്റ്റ് നിർത്തിയിരിക്കുന്ന ടെക്നോളജിയൊന്നും അവിടെയില്ല. അവിടെ ആകപ്പാടെയുള്ളത് ഒരു മനുഷ്യന് വേണമെങ്കിൽ നിവർന്ന് നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ ടണലുകളിലൂടെയാണ് ഈ ഡ്രെയിനേജ് വെള്ളം ഒഴുകിപ്പോകുന്നത്. അതിനകത്തോടെ മനുഷ്യൻ നടന്നാണ് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടി പോകുന്നത്. അത്ര ബൃഹത്തായ സംവിധാനങ്ങളാണ് ഡ്രെയിനേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഇടുങ്ങിയ ഡ്രെയിനേജ് സംവിധാനത്തിലൂടെയാണ് ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും 25 ലിറ്റർ വെള്ളം ചെന്നങ്ങ് വീണാൽ തന്നെ ആ ഓട നിറയാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഓടകളുടെ സങ്കല്പം തന്നെ അവിടെയൊന്നും നമ്മൾ കാണില്ല.
ഇങ്ങനെ ഒരു റോഡിൻ്റെ വശത്ത് ഇങ്ങനെ പൊക്കിക്കെട്ടി സ്ലാബിട്ട് മൂടിയ, ഇടയ്ക്ക് സ്ലാബ് പൊട്ടി മനുഷ്യനെ ട്രാപ്പിൽ വീഴിക്കുന്ന തരത്തിലുള്ള ഓടകളൊന്നും നമ്മളവിടെ കാണില്ല. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങളെന്തിനാണ് പോയിട്ട് നമ്മുടെ നാടിനെ കുറ്റം പറയുന്നതെന്ന് ചോദിക്കുന്ന ചില രാജ്യസ്നേഹികളുണ്ട്, എനിക്കറിയാം. ഇത് കുറ്റം പറയുന്നതല്ല, അത്തരം ടെക്നോളജികൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നില്ല? നമുക്ക് പണമില്ലാത്തത് കൊണ്ടല്ല, നമ്മളുടെ പണം റോഡിലേക്ക് അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്തിൻ്റെ നവീകരണത്തിന് മുടക്കുന്ന പണത്തിൻ്റെ 80% അഴിമതിയിലൂടെ നഷ്ടപ്പെടുന്നതുകൊണ്ട് നമുക്ക് ആ ഫെസിലിറ്റി ഇല്ലാതെ പോകുന്നത്. അതിനെ കുറ്റപ്പെടുത്താതിരിക്കേണ്ട കാര്യമില്ല. ആ അഴിമതിയെയും കൂടെ നമ്മൾ സ്തുതിക്കണമെന്നാണോ പറയുന്നത്? ആ കാര്യക്ഷമതയില്ലായ്മയെ നമ്മൾ പുകഴ്ത്തണമെന്നാണോ ഈ വിമർശിക്കുന്നവർ ഉദ്ദേശിക്കുന്നത്? എനിക്കത് കഴിയാറില്ല. കാരണം ഇന്ത്യയേക്കാൾ ദരിദ്രമായ രാജ്യങ്ങൾ എത്ര ഭംഗിയായി ഫെസിലിറ്റികൾ ഉണ്ടാക്കുന്നു, എത്ര സുന്ദരമായി നഗരത്തെ പരിപാലിക്കുന്നു, എത്ര മനോഹരമായി പൈതൃകങ്ങളെ സംരക്ഷിക്കുന്നു, എത്ര ആകർഷകമായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് കാണുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. നമുക്കത് പറ്റാത്തത് കൊണ്ടല്ല, നമ്മൾ പണം മുടക്കാത്തത് കൊണ്ടല്ല, അഴിമതികളിലൂടെ ഇതെല്ലാം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ഈ സൗകര്യങ്ങൾ കിട്ടാതെ പോകുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്കത് ആസ്വദിക്കാനും അനുഭവിക്കാനും യോഗമില്ലാത്ത പോകുന്നത് അഴിമതി എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ടും ഭാവനയില്ലായ്മ കൊണ്ടും മാത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ 50 ലക്ഷം രൂപ മുടക്കി ഒരു വീട് പണിയാൻ തീരുമാനിച്ചാൽ ഈ 50 ലക്ഷം രൂപ കൊണ്ട് സൗന്ദര്യമുള്ളൊരു കെട്ടിടവും പണിയാം, സൗന്ദര്യമില്ലാത്ത വേറൊരു ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങും പണിയാം, അടുത്ത തലമുറയ്ക്ക് പരിഹാസം തോന്നുന്ന തരത്തിലുള്ള വൃത്തികെട്ട ഡിസൈനിൽ ഒരു കെട്ടിടം പണിയാം, അതല്ലെങ്കിൽ വീക്ഷണമുള്ള ഒരു ആർക്കിടെക്റ്റിനെ സമീപിച്ച് അല്ലെങ്കിൽ നല്ലൊരു കലാകാരൻ്റെ പിന്തുണയോടെ കാലാതിവൃത്തിയായ മനോഹരമായ നിർമ്മിതി ഉണ്ടാക്കുകയും ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടേതായ പാരമ്പര്യ വാസ്തുവിദ്യാ ശൈലിയിൽ പ്രൗഢിയുള്ള നിരവധി മാതൃകകളുണ്ട്, അതൊന്നും വേണ്ട, വീടുകളുടെ മാതൃകകളെന്ന് ഗൂഗിൾ ഇമേജസിൽ കയറി ഒന്ന് സെർച്ച് ചെയ്താൽ 10,000 മാതൃകാ വീടുകളുടെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്ത് വരയ്ക്കാനറിയുന്നതിൻ്റെ കൊടുത്താൽ അതുപോലെ പണിത് കിട്ടും. ഇത്രയേറെ സാധ്യതകളുള്ളൊരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് സൗന്ദര്യമുള്ള നഗരങ്ങൾ രൂപപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ, സൗന്ദര്യമുള്ള വീടുകളും കെട്ടിടങ്ങളും പണിയാൻ കഴിയുന്നില്ലെങ്കിൽ കഴിവുകേട് എന്നത് മാത്രമേ അതിന് ഉത്തരവുള്ളൂ. അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് വെച്ചിട്ടോ അഴിമതിയിലൂടെ ഈ പണം മുഴുവൻ കട്ടുനിന്നിട്ടോ മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണത്. നമ്മുടെ മറൈൻ ഡ്രൈവ് പോലുള്ള നഗരഭാഗങ്ങളെ, നമ്മുടെ നഗരങ്ങളുടെ ഏറ്റവും സുന്ദരമായ ഭാഗങ്ങളെ നമുക്ക് നവീകരിക്കാനുള്ള ഭാവനയില്ലെങ്കിൽ, കടൽത്തീരങ്ങളുടെ നഗരഭാഗങ്ങളെ, പ്രൊമനേഡുകളെ എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും മികച്ച നഗരങ്ങളൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഗൂഗിളിൻ്റെ ഇമേജസിൽ സെർച്ച് ചെയ്താൽ മതി. വെറുതെ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കൊരു 100 കടൽത്തീരങ്ങൾ അല്ലെങ്കിൽ വാട്ടർ ഫ്രണ്ട് ഏരിയകൾ മനോഹരമായി രൂപപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ മാതൃകകൾ കിട്ടും. അത് ഭൂമിക്കടിയിൽ പാർക്കിങ്ങും മുകളിൽ സുവനീർ ഷോപ്പുകളും ആളുകൾക്ക് വിശ്രമിക്കാവുന്ന സ്ഥലങ്ങളും കല്ലുവിരിച്ച മനോഹരമായ തട്ടുതട്ട് തിരിച്ച സ്ഥലങ്ങളും ബോട്ടുകൾക്ക് വന്നടുക്കാവുന്ന പ്രൗഢഗംഭീരമായ സ്ഥലങ്ങളും ഒക്കെ മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ, സ്മാർട്ട് സിറ്റി പോലുള്ള പദ്ധതികളിലൂടെ കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ നൽകാമെന്നിരിക്കെ, ഉപയോഗിക്കാൻ പണം യഥേഷ്ടമുണ്ടായിട്ട് തന്നെ ഡിസൈൻ ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയുമില്ലെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ലാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അത്തരത്തിൽ മാതൃകയില്ലാതെ ഇരുട്ടിൽ തപ്പുന്നവരുടെ മുമ്പിൽ നമ്മൾ ഇത്തരം മാതൃകകളെ ചൂണ്ടിക്കാണിക്കണ്ടേ? കാണിച്ചു കൊടുക്കണ്ടേ? അതിനെ താരതമ്യപ്പെടുത്തണ്ടേ? നമ്മൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി എന്തെല്ലാം ആശയങ്ങൾ കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിൽ ഓരോന്നിനെയും ഞാൻ ചിത്രീകരിച്ചെടുക്കും. അതൊക്കെ സഞ്ചാരത്തിലൂടെയും സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പുകളിലൂടെയും ഇത് നമുക്ക് പറ്റുന്ന മാതൃകയാണ്, ഇത് നമുക്ക് അനുവർത്തിക്കാവുന്ന ഒരു മാതൃകയാണ്, ഇതെന്തുകൊണ്ട് നമുക്കും ചെയ്തുകൂടാ എന്ന് ചോദിക്കും. ആ ചോദ്യം തെറ്റാണെങ്കിൽ ആ തെറ്റിൻ്റെ പാവഭാരം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ കൂറ്റൻ കടത്തു ബോട്ടുകൾ ഇങ്ങനെ ദൂരത്തേക്ക് വരുന്നു. ഈ ഗോൾഡൻ ഹോണിൻ്റെ തീരത്ത് നല്ല തിരയടിക്കുന്നുണ്ട്. രാവിലെ തിരയടിച്ചിങ്ങനെ നല്ല മനോഹരമായ കല്ലുപടുത്ത് കെട്ടിയ തീരങ്ങളാണ്, നല്ല സ്ക്വയർ അലുവ മുറിച്ച പോലത്തെ കല്ലുകൾ കെട്ടിയ തീരങ്ങളാണ്. അതൊക്കെ 100 മുമ്പേ ഭരണാധികാരികൾ ഇച്ഛാശക്തിയോടെ ദീർഘവീക്ഷണത്തോടെ പണിതു വെച്ചിരിക്കുന്നതാണ്. പ്രൗഢമാണ്, ഗംഭീരമാണത്. ഈ ബോസ്ഫറസ് കടലിടുക്കിൻ്റെ മറുകരയിൽ, ഏഷ്യൻ കരയിൽ നിന്നുള്ള പല നഗരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ നിന്നും ഒക്കെ പുറപ്പെടുന്ന ഫെറി ബോട്ടുകൾ, കടത്തു ബോട്ടുകൾ, 2-3 നിലയുള്ള കൂറ്റൻ, ഒരു കൊച്ചു കപ്പൽ എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ള കടത്തു ബോട്ടിൽ ഇങ്ങനെ വന്ന് സ്ഥിരം വന്ന് ഈ യമുനുവിൻ്റെ തീരത്ത് വന്നടുക്കും. അതിൽ 100-600 ആളുകളുമായിട്ട് ഓരോ കടത്തു ബോട്ടും വന്നിറങ്ങും. ബോട്ടല്ല ശരിക്കും പറഞ്ഞാൽ, ഫെറി ഷിപ്പ് തന്നെയാണത്. അത് എല്ലാ ദിവസവും ഓരോ 10-15 ഇടപെട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ആളുകൾക്ക് ഈ 2-3 പാലങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ബോസ്ഫറസിൻ്റെ ആ 2 ബന്ധിപ്പിക്കുന്നത്. ആ പാലത്തിലേക്ക് കയറണമെങ്കിൽ കിലോമീറ്ററുകളോളം ചുറ്റി വളഞ്ഞ് ആ പാലത്തിൽ ചെന്ന് കയറി തിരിച്ചിറങ്ങി ഇത്രയും വരണം. എന്നാൽ ഈ കടത്തു ബോട്ടുകൾ നേരെ ഇങ്ങ് ക്രോസ് ചെയ്യും, 2 ക്രോസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെയാണ് നഗരവാസികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. അപ്പം അത് തീരത്തോട് വന്ന് അടുക്കുന്നു. അപ്പോഴത്തേക്കും 2-3 ജീവനക്കാർ ഇതിലുണ്ട്. അപ്പോൾ ഈ എല്ലാ ഇലക്ട്രിക്കൽ ഫെസിലിറ്റികളാണ്, ഹൈഡ്രോളിക് ഇലക്ട്രിക് ഫെസിലിറ്റികളാണ്. അപ്പോൾ വലിയൊരു പാലം ഈ കപ്പലിൽ നിന്ന് ഈ തീരത്തേക്ക് ഇങ്ങനെ നിവർന്ന് വീഴും. ആ പാലം വന്ന് ഈ യമുനുവിൻ്റെ തീരത്തേക്ക് വന്ന് ഒരു പാലമായിട്ട് ഈ വാതിൽ വന്ന് വീഴുന്നു.
അത് കഴിയുമ്പോഴത്തേക്കും ഗേറ്റ് തുറക്കുന്നു. ഗേറ്റ് തുറക്കുമ്പോഴത്തേക്ക് ഒരു ഡാം തുറന്ന് വിടുന്നത് പോലെ ജനം ഇങ്ങനെ ഒഴുകി യമുനോനുവിൻ്റെ സ്ക്വയറിലേക്ക് ഇറങ്ങുന്നു. ആ കപ്പലിൻ്റെ മൂന്ന് നിലയുള്ള ആളുകൾ ഈ സ്ക്വയറിലേക്ക് വന്ന് ആ ജനക്കൂട്ടത്തിൽ അങ്ങ് അലിഞ്ഞു ചേരുന്നു. ആ കപ്പലിലേക്ക് പിന്നെ കയറാൻ കുറേ ആളുകളുണ്ടാവാം. അങ്ങോട്ട് രാവിലെ അങ്ങോട്ട് പോകാൻ അധികം ആളുകളില്ല, ഇങ്ങോട്ട് വന്ന് ഇറങ്ങുന്നതാണ്. ഇവരെല്ലാം ഈ ഇസ്താംബൂളിൻ്റെ നഗരഹൃദയത്തിലെ പല തൊഴിലിടങ്ങളിലേക്ക് പല സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായി പോകുന്ന ആളുകളാണ്. വേറെയും കപ്പലുകളുണ്ട്, വാഹനങ്ങൾ കൊണ്ടുപോകുന്ന കപ്പലുകൾ പോകുന്ന കാണാം. ഒരു കപ്പലിൻ്റെ അത്ര വലിപ്പമില്ല, എന്നാൽ ബോട്ടിൻ്റെ പല മടങ്ങ് വലിപ്പമുള്ളതായ ഗതാഗത സംവിധാനങ്ങളാണ്. ഇത്തരം ബോട്ടുകളുടെ വലിയൊരു ഉത്സവ പറമ്പാണ് ഈ ബോസ്ഫറസ് കടലിടുക്ക്. രാവിലെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിരവധി ഇത്തരം ബോട്ടുകൾ, ഒരു സജീവതയാണ്, ഒരു ജീവനുണ്ട് അതിന്. അല്ലാതെ ചത്തുകിടക്കുകയല്ല, ഒരാഘോഷത്തിൻ്റെ വേദിയായിട്ട് അങ്ങ് മാറുകയാണ് രാവിലെ പോലും. അവിടെ വേറെയും ചില കാഴ്ചകളുണ്ട്. ഈ ഇവിടെ ഇത്രയും ആളുകൾ വന്നിറങ്ങുന്നു, ടൂറിസ്റ്റുകൾ ധാരാളമായി വരുന്ന ഒരു സ്ഥലമാണിത്. എനിക്ക് ഹിപ്പോഡ്രോം അല്ല, ഇവിടെയാണ് ടൂറിസ്റ്റുകളുടെ കേന്ദ്രമെന്ന് ഇപ്പോൾ രാവിലെ ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം എന്താണെന്നറിയാമോ, ഇവിടെ ഒരു ഈജിപ്ഷ്യൻ മാർക്കറ്റുണ്ട്, സ്പൈസ് മാർക്കറ്റാണ്. ഈജിപ്ഷ്യൻ തുറമുഖത്ത് ഈജിപ്തിൽ നിന്ന്, കെയ്റോയിൽ നിന്നുമൊക്കെ ഇന്ത്യയിൽ നിന്ന് ചരക്കുകളെ അവിടെ സ്വീകരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടുവന്ന് നൂറ്റാണ്ടുകളായിട്ട് സ്പൈസസ് വിറ്റിരുന്ന ഒരു മാർക്കറ്റായിരുന്നു. അതിപ്പോഴും ആ സ്പൈസ് മാർക്കറ്റായിട്ടാണ് തുടരുന്നത്. ഈ പാശ്ചാത്യരായി വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഇഷ്ടം ഇത്തരം സ്പൈസ് മാർക്കറ്റ്, ഫുഡ് സ്ട്രീറ്റുകൾ, ഇത്തരം കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന തെരുവുകൾ ഇവിടെയൊക്കെയാണ് ഇവർ വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഈ യമുനോനുവിലെ എനിഗാമി മോസ്കിൻ്റെ പരിസരവും ഈ അതിൻ്റെയും ഈ ഈജിപ്ഷ്യൻ മാർക്കറ്റിൻ്റെയും മുറ്റം ആയ ഈ വലിയ സ്ക്വയർ എപ്പോഴും ഒരു ആഘോഷ കേന്ദ്രമാണ്. അവിടുത്തെ ഇടുങ്ങിയ തെരുവുകളിലെല്ലാം ടൂറിസ്റ്റുകൾ നിറഞ്ഞൊഴുകുന്നത് നമുക്ക് കാണാം. അപ്പം ഞാൻ ഈ സ്ക്വയറിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ചില കച്ചവടക്കാരുണ്ട്. അവിടെ രാവിലെ വിചിത്രമായ ചില ഭക്ഷ്യ വിഭവങ്ങളാണ് ഇവർ വിൽക്കുന്നത്. അതിലൊരു സാധനം ഈ ഒരു കക്കയുടെ ഇങ്ങനെ തോട് പൊളി തുറന്ന് പകുതി തുറന്ന് വെച്ചിട്ട് അതിനകത്ത് കക്ക ഇറച്ചി ഉണ്ടാവണം സ്വാഭാവികമായിട്ടും, അത് പുഴുങ്ങിയിട്ടും ഉണ്ടാവണം. അതിനകത്ത് ചോറ്, നമ്മുടെ ചോറ് പോലത്തെ എന്തോ ഒരു സാധനം, ചോറ് ഇതിനകത്ത് ഒരു പിടി ചോറ് പുഴുങ്ങി ഈ കക്ക ഇറച്ചിക്കകത്ത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ആളുകൾ വരുമ്പോൾ ഇയാൾ അതിൻ്റെ പുറത്ത് ഒരിത്തിരി നാരങ്ങയും കൂടെ പുഴിഞ്ഞ് ഒഴിച്ച് ആളുകൾക്ക് എടുത്തു കൊടുക്കും. ആളുകൾ ഇത് മേടിച്ച് അതീവ രുചിയോടെ കഴിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇത് രാവിലെ ഇത് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമാകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. കാരണം ഇന്നിപ്പോൾ പകൽ മുഴുവൻ നടന്ന് ഷൂട്ട് ചെയ്യേണ്ടതാണ്. വയറ്റിലല്ലോ പ്രശ്നമായി കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം പോക്കാ, തന്നെയല്ല തിരിച്ച് ഹോട്ടലിൽ പോകണം, പിന്നെ വല്ല ടോയ്ലറ്റിലും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് ഞാനത് റിസ്ക് എടുക്കണ്ടാന്ന് തീരുമാനിച്ചു. വൈകിട്ട് തിരിച്ചു വരുമ്പം പറ്റുമെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം ഹോട്ടലിലേക്ക് തിരിച്ചു പോകുമ്പോൾ. പക്ഷേ കുടുംബസമേതം വന്ന് കുട്ടികൾക്ക് ഈ സാധനം വാങ്ങിച്ചു കൊടുക്കുന്നു. അവരെല്ലാം പല ഈ പീസ് ഇത്തരം സാധനങ്ങൾ ഈ കക്കയിറച്ചി കക്കയുടെ ഷെല്ലോട് കൂടിയ ഈ സാധനം വാങ്ങിച്ച് കഴിച്ച് ഈ ഷെല്ല് അവിടെ ഉപേക്ഷിക്കാം, അകത്തെ സാധനം കഴിച്ചിട്ട് പോകുന്നു. അങ്ങനെയുള്ള കച്ചവടക്കാർ. കുറച്ചുകൂടെ ഞാൻ മുന്നോട്ട് നടക്കുമ്പം അവിടെ വലിയൊരു ക്യൂ, കുറേ ആളുകളിങ്ങനെ ക്യൂ നിൽക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഫെറി ടിക്കറ്റ് മേടിക്കാനോ അങ്ങനെ എന്തോ കാര്യത്തിനായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഈ ക്യൂ എവിടെയാണ് പോയി നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ ക്യൂവിൻ്റെ ഇങ്ങനെ സൈഡ് ചേർന്ന് നടന്നു. അപ്പോൾ അവിടെ കുറേ ആളുകൾ ലോട്ടറി ടിക്കറ്റ് വിറ്റുകൊണ്ട് നടക്കുന്നുണ്ട്. ചെറുപ്പക്കാർ, ആൺകുട്ടികളും പെൺ യുവാക്കളും യുവതികളും ഒക്കെ ഉണ്ട് ടിക്കറ്റ്. അപ്പോൾ ഈ നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് വന്ന് ടിക്കറ്റ് വേണമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വേണമെന്ന് ചോദിക്കുന്നില്ല, യാരുടെ മുമ്പിൽ കൂടെ ഇത് കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു. ലോട്ടറി ടിക്കറ്റാണെന്ന് മനസ്സിലായി. ചെല്ലുന്ന ഈ ക്യൂ പോയി നിൽക്കുന്നുണ്ടല്ലോ. ഈ ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു 100 മീറ്ററോളമുള്ള ക്യൂ ആണ്. അത്രയും ആളുകൾ ക്ഷമയോടെ നമ്മുടെ ബ്യൂറോസ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ആൾ നിൽക്കുന്നു പറഞ്ഞ പോലെ അത്ര അച്ചടക്കത്തോടെ ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ്. സംഭവം ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ഒരു ഓഫീസിൻ്റെ മുന്നിലാണ് ക്യൂ നിൽക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ഈ തുർക്കിയിൽ പോലും ലോട്ടറിയുടെ സ്വാധീനം എത്രയാണെന്ന് മനസ്സിലാകുന്നത്. ലോട്ടറി എടുക്കാൻ ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജോലിക്കും പോവാതെ ഇതൊരു തൊഴിലായിട്ട് എടുത്തുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൽ ഒരാളെ പരിചയപ്പെട്ടു, ഈ ടിക്കറ്റ് വിൽക്കാൻ നടക്കുന്ന ഒരാളെ പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചത്, എന്താ ഇവർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്? നിങ്ങളും ടിക്കറ്റ് വിൽക്കില്ല, അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിയാൽ പോരെ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങളേക്കാ വിശ്വാസം ഇവർക്ക് അവിടുന്ന് എടുത്താൽ ലോട്ടറി അടിക്കുമെന്ന് അവരുടെ വിശ്വാസം. ആ മണ്ടന്മാരാ ഇത്, ഞാൻ അവിടെ നിന്ന് എടുത്ത ടിക്കറ്റാണ് ഇവർക്ക് വിൽക്കാൻ ഞാൻ നടക്കുന്നത്. പക്ഷേ ഇവർ ഈ 1-2 മണിക്കൂർ ക്യൂ നിന്ന് എടുക്കുന്നതിന് പകരം എൻ്റെ അടുത്ത് മേടിച്ചാൽ ഇവർക്ക് കാര്യം നടക്കും, എനിക്ക് എൻ്റെ കമ്മീഷനും കിട്ടിയാൽ മതി. ഞാൻ ആ കാഴ്ചയൊക്കെ പകർത്തിയിട്ട് ചെല്ലുമ്പം അതിൻ്റെ ഒരു വശത്ത് പ്രധാന ഭാഗത്ത് തന്നെയാണ് ഈ സ്ക്വയറിൻ്റെ ഒരു പ്രധാന ഒരു വശം മുഴുവൻ എനിഗാമി മോസ്ക്കാണ്. വലിയ ചരിത്രമുള്ളൊരു മോസ്ക്കാണ്. ഞാൻ അതിനകത്തേക്ക് കയറി അതിനകത്തെ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. നിരവധി താഴികുളം കുടങ്ങളോട് കൂടിയ മനോഹരമായ ഒരു മോസ്ക്കാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ളൊരു മോസ്ക്കാണ്. ഈ യമുനോനു പ്രദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജൂതന്മാരുടെ ഒരു നിയന്ത്രണത്തിലായിരുന്നു. ജൂതന്മാരുടെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബിസിനസ്, കച്ചവടങ്ങൾ എല്ലാം ജൂതന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ ഇവിടേക്ക് മുസ്ലിങ്ങളായ കച്ചവടക്കാരധികം വന്നിരുന്നില്ലാത്തൊരു കാലത്ത് സുൽത്താൻ ഇവിടേക്ക് മുസ്ലിം കോൺസെൻട്രേഷൻ ഉണ്ടാകാൻ വേണ്ടി പണിത ഒരു മോസ്ക്കാണ് ശരിക്കും എനിഗാമി മോസ്ക്. എനിഗാമി മോസ്ക് പണിയുകയും ഇവിടെ മുസ്ലിംസിന്
ഇവിടുത്തെ കച്ചവടത്തിൽ പ്രാമാണ്യം നേടിക്കൊടുക്കുകയും ചെയ്യാൻ വേണ്ടി ഒരുക്കിയ സംവിധാനങ്ങളുടെ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഈ എനിഗാമി മോസ്ക്. എനിഗാമി മോസ്ക് എന്ന് പറഞ്ഞാൽ ന്യൂ മോസ്ക് എന്നാണ് അതിൻ്റെ പേര്. അതായത് മറ്റ് പല മോസ്കുകളെക്കാളും പുതിയതാണ് ഈ മോസ്ക്. എങ്കിലും ഇതിന് നൂറ്റാണ്ടുകളുടെ ചരിത്രവും പാരമ്പര്യമുണ്ട്. അങ്ങനെ ഈ മോസ്കിനകത്തെ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഈ എനിഗാമി മോസ്കിൽ നിന്ന് ഇറങ്ങി നടന്നു ചെല്ലുമ്പോൾ ഈ സ്ക്വയറിൻ്റെ വേറൊരതിരിൽ കുറേ ആളുകൾ കസേരകൾ ഇങ്ങനെ നിരത്തി നിരത്തി ഇട്ടിട്ട് അതിൻ്റെ മുമ്പിൽ കാത്തിരിക്കുന്നു. അത് ഇവിടുത്തെ ഷൂ പോളിഷ് ചെയ്യുന്ന ജീവനക്കാരാണ്, തൊഴിലാളികളാണ്. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഓരോ തൊഴിലിൻ്റെയും തൊഴിലെടുത്തിരുന്ന ആളുകളെ ആ തൊഴിലിൻ്റെ പേരിൽ അവരെ വിളിപ്പേരുകളുണ്ടായിരുന്നു. അതവർ അവരും സ്വീകരിച്ചിരുന്നു, ആ വിളിക്കുന്നവരും പ്രത്യേകം മറ്റുദ്ദേശത്തിലൊന്നുമായിരുന്നു വിളിച്ചിരുന്നത്. എന്നാൽ ഇന്ന് തൊഴിലിൻ്റെ പേരിൽ അവരെ വിളിച്ചാൽ അതൊരു വലിയ ആക്ഷേപമായി തോന്നും. എന്നാൽ ഇത്തരം നാടുകളിൽ, ഞാൻ ഈ പാശ്ചാത്യ നാടുകളിലൊക്കെ ഇറച്ചി വെട്ടുന്നവനെ ഇറച്ചി വെട്ടുകാരൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്, ബാർബറെ ബാർബർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്, ബാർബർ ഷോപ്പ് എന്ന് തന്നെയാണ് അതിന് പേര്. ബ്യൂട്ടി പാർലറിന്ന് മറ്റൊരു പേരിട്ടിട്ടില്ല. ഇപ്പോഴും മുടി വെട്ടുന്ന ഷോപ്പുകൾക്ക് അമേരിക്കയിൽ പോലും ഇന്നും ബാർബർ ഷോപ്പ് തന്നെയാണ് പേരെഴുതി വെച്ചിരിക്കുന്നത്. അതിൽ അവർക്ക് അഭിമാനക്കുറവൊന്നുമില്ല. ഇവിടെ അതുപോലെ തന്നെ ഷൂസ് പോളിഷ് ചെയ്യുന്ന തൊഴിൽ ഒരു മാന്യമായ തൊഴിലായിട്ട് വൃത്തിയായ വസ്ത്രം ധരിച്ച് ഡീസൻ്റായിട്ട് നിൽക്കുന്നു. ആളുകൾ വന്ന് ഈ കസേരയിൽ കയറിയിരിക്കുന്നു. അതിൽ കാലെടുത്ത് വെക്കാവുന്ന ഒരു ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഒരു പടിയുണ്ട്. അതിൽ കാലെടുത്ത് വെക്കുന്നു. കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോളിഷ് ചെയ്യാൻ തുടങ്ങുന്നു. പോളിഷ് ചെയ്യാനുള്ള ആധുനിക യന്ത്രങ്ങളും ഫെസിലിറ്റികളെല്ലാം ഉപയോഗിച്ച് ഷൂ പോളിഷ് ചെയ്യുന്നു. അതായത് ധാരാളം ആളുകൾ വന്ന് ഷൂ പോളിഷ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇവരൊരു ഓഫീസിൽ പോകുമ്പോൾ ഷൂവിൻ്റെ തിളക്കം പോലും അവിടെ വലിയൊരു ഫാക്ടറാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് മാന്യതയുടെ ഒരു അടയാളമായിട്ട് തിളങ്ങുന്ന ഷൂസ് വിട്ട് വേണം അവരൊരു ബിസിനസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ, അവരൊരു ക്ലയൻറ്റിനെ കാണാൻ പോകുമ്പോൾ ചെല്ലേണ്ടത് എന്നുള്ള ചിന്തയിൽ തന്നെയാണ്. അല്ലാതെ മുഷിഞ്ഞ ഷൂസായിട്ടോ തിളങ്ങാത്ത ഷൂസായിട്ടോ അവർ നടക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഷൂ പോളിഷ് ചെയ്യുന്ന നിരവധി ആളുകൾ അവിടെ ഇരിപ്പുണ്ട്. അവർക്കൊക്കെ തൊഴിലുമുണ്ട്. അതും കണ്ടിട്ട് വീണ്ടും ഞാൻ നടന്ന് ഈ ഈജിപ്ഷ്യൻ മാർക്കറ്റിനുള്ളിലേക്ക് കയറി ചെന്നു. ഈ ഈജിപ്ഷ്യൻ മാർക്കറ്റിൽ ഭക്ഷ്യവസ്തുക്കളാണ് വളരെ കൂടുതൽ. പലതരം സുഗന്ധവ്യഞ്ജനങ്ങൾ, പൊടിച്ചത്, മഞ്ഞൾ, കുങ്കുമം, ഇങ്ങനെ പല സാധനങ്ങൾ. അപ്പം ഇതിനെല്ലാം അതിൻ്റെ എല്ലാം ഗന്ധം ആ സമീപത്തൂടെ പോകുമ്പോൾ ഗന്ധമാണ്. അത് ഓരോ സ്റ്റാളുകളുണ്ട്, നിരവധി കടകളായിട്ടാണ്. കടകൾ എന്ന് പറഞ്ഞാൽ അത് തിരിച്ചറിയാൻ പറ്റില്ല. എല്ലാം ഒറ്റ ഒരു ഹാള് പോലെയുള്ള ഇതിനകത്താണ് ഈ ചന്ത പ്രവർത്തിക്കുന്നത്, ഈ ഈജിപ്ഷ്യൻ മാർക്കറ്റ്. അതിവിശാലമായൊരു സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഗ്രാൻഡ് ബസാറിൻ്റെ അത്ര ഇല്ലെങ്കിലും അതുപോലെ തന്നെ വിസ്തൃതമാണ്. പക്ഷേ ഇവിടെ സ്പൈസസാണ് ഇവിടുത്തെ പ്രധാന താരമെന്ന് മാത്രം. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മധുരപലഹാരങ്ങൾ വിൽക്കുന്ന ആളുകളുണ്ട്, ഹലുവ പോലത്തെ ചില തുർക്കി വിഭവങ്ങൾ അല്ലെങ്കിൽ അറബ് വിഭവങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. അങ്ങനെ ഇതിനകത്തോടെ ഇങ്ങനെ നടക്കുമ്പോൾ അതിലൊരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും ആരെയും വിളിച്ചു കയറ്റുന്നില്ല കടയിലേക്ക്. അവരങ്ങനെ നിൽക്കുന്നു, നമ്മൾ അങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളെ ഒന്ന് ചിരിക്കുന്നു, ചിലപ്പോൾ ഒന്ന് വിഷ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ വന്നോളൂ, ഞങ്ങളിതാ ഉള്ളത് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നു, വേണമെങ്കിൽ വാങ്ങുക, ഇതാണ് വില, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക പരിഗണന വേണമെങ്കിൽ ഞങ്ങളത് ചെയ്യാം എന്നുള്ള മനോഭാവത്തോടെ ഇങ്ങനെ നിൽക്കുന്നു. കടന്നു പോകുന്നവരെ മാന്യമായി വിഷ് ചെയ്യുന്നു, ചിരിച്ച് കാണിക്കുന്നു, ഈ കടക്കാർ തമ്മിൽ സംസാരിച്ചിരിക്കുന്നു ചില സ്ഥലങ്ങളിൽ. അങ്ങനെ പോയി ഒരു ഭാഗത്ത് കുറേ ഉപകരണങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കൈകൊണ്ട് കറക്കാവുന്ന ചില പ്രത്യേകതര ഉപകരണങ്ങൾ, നമ്മൾ ഈ ഇടിയപ്പം കൊണ്ടാക്കുന്ന ചില മെഷീനുകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ. അതിലൊരെണ്ണം എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ ഒരു കടക്കാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് സ്പൈസസ് പൊടിക്കുന്ന സാധനമാണ്. അതായത് കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഈ സാധനം ഇട്ടിട്ട് ഇങ്ങനെ കറക്കിയാൽ ഇത് പൊടിയും. ഇപ്പോൾ കുരുമുളക് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് പൊടിച്ച് നമുക്ക് പെപ്പർ പൊടി ഉണ്ടാക്കാം. അപ്പോൾ ഇയാൾ വലിയ താല്പര്യത്തോടെ ഞാനിത് ഒന്ന് രണ്ടെണ്ണയിലും വാങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ ആ മട്ടിലാണ് എനിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരുന്നത്. അപ്പുറത്തെ കടയിൽ നിന്ന് വേറെ ചില മോഡലുകൾ എടുത്തുകൊണ്ട് വരുന്നു. ഇല്ലാതെ ഇയാളുടെ ഒരു പെട്ടി തുറന്ന് അതിനകത്തു നിന്ന് ഇതാണ് നിങ്ങൾക്ക് കൊണ്ടാകാൻ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാനിത് വാങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇയാൾ ഇതെല്ലാം ഡെമോ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു ഞാനിത് വാങ്ങില്ല, കാരണം ഞാൻ ഒരു ടെലിവിഷൻ പരിപാടി എടുക്കുന്ന ചിത്രീകരിക്കുന്നതിന് വേണ്ടി മാത്രം വന്നു, ഇതെന്താണെന്ന് കാണിച്ച് അതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് ചോദിച്ചത്, അതുകൊണ്ട് ക്ഷമിക്കണം, ഞാൻ വാങ്ങില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ അയാളുടെ മുഖം വാടും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ടി വി കാണിക്കാൻ വേണ്ടിയിട്ടാണോ, എന്നാൽ പിന്നെ ഒരു കാര്യം വാങ്ങണ്ട, ഇതാ ഇത് കഴിച്ചിട്ട് പോകും എന്ന് പറഞ്ഞിട്ട് കുറച്ച് പലഹാരങ്ങൾ ഒരു പ്ലേറ്റിലെടുത്തി എൻ്റെ കരുതി നിന്ന് ഇത് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. ഇതൊക്കെയാണ് ഒരു സംസ്കാരത്തിൻ്റെ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത്. എങ്ങനെ ഹൃദ്യമായിട്ട് ആളുകളോട് പെരുമാറാം. വാങ്ങാൻ വന്നതാണ് എന്ന് കരുതി ഒരു ഡെമോൺസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് അയാൾ വാങ്ങാൻ വന്നതല്ലാന്ന് തിരിച്ചറിയുമ്പോഴും അതിനു മുമ്പത്തേക്കാൾ സ്നേഹത്തോടെയും ആദരവോടെയും നമ്മളോട് പെരുമാറാൻ കഴിയുക എന്ന് പറയുന്ന ഹൃദയവിശാലതയുണ്ടല്ലോ, അത് ചില പ്രദേശങ്ങളുടെ സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അവിടുന്ന് രണ്ട് മൂന്ന് കഷ്ണം പലഹാരങ്ങൾ എടുത്ത് കഴിച്ച് അയാൾക്ക് നന്ദിയൊക്കെ പറഞ്ഞ് വീണ്ടും നടന്നു. അങ്ങനെ സ്പൈസ് മാർക്കറ്റിൻ്റെ പല ഭാഗത്തൂടെ നടന്ന് ഞാൻ അതിൻ്റെ പിന്നിലെ ഒരു കവാടത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഇടുങ്ങിയ തെരുവിലേക്കാണ് ചെല്ലുന്നത്. ഈ തെരുവിലൂടെ ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഒഴുകുകയാണ്.
ഇത്രയും ടൂറിസ്റ്റുകളെ ഒന്നിച്ച് ഞാൻ ഈ ഇസ്താംബൂളിൽ വന്നിട്ട് ആദ്യം കാണുകയാണ്. അവർ ഈ സ്പൈസ് മാർക്കറ്റ് കണ്ടിട്ട് ഇറങ്ങുന്നവരോ മറ്റ് കാഴ്ചകളിലേക്ക് പോകുന്നവരോ ഫെറിയിലേക്ക് പോകുന്നവരോ എനിഗാമി ഗുവാസ്കിലേക്ക് പോകുന്നവരോ ഒക്കെ ആയിട്ട് ടൂറിസ്റ്റുകളുടെ വലിയൊരു പടയാണ്. അതിൻ്റെ ഈ ഇടുങ്ങിയ തെരുവിൻ്റെ രണ്ട് വശങ്ങളിലും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിച്ചിരിക്കുന്ന നിരത്തി ഈ ചന്തയ്ക്ക് പുറത്തും ഇത്തരം ഷോപ്പുകളുണ്ട്. അങ്ങനെ അവിടുന്ന് ഞാൻ നടന്ന് വീണ്ടും ഞാൻ ഈ ട്രാം സ്റ്റേഷനിലേക്ക് എത്തി. ഈ സ്ക്വയറിൻ്റെ ഓരത്ത് നമ്മൾ വന്നിറങ്ങി ആ ട്രാം സ്റ്റേഷനിലെത്തി. കാരണം ഇനി നമുക്ക് ഗലാത്ത ടവർ കാണാൻ പോകണം. ഈ ഗലാത്ത ടവർ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗോൾഡൻ ഹോണിൻ്റെ ഓരത്താണ് ഈ എനിഗാമി മോസ്കും യമിനോനും എന്ന് പറയുന്ന ഈ സ്ഥലമൊക്കെ. ഇവിടുന്ന് ഇനി ഇവിടുന്ന് ഗലാത്തയെ കണക്ട് ചെയ്യുന്ന ഒരു ഗലാത്ത ബ്രിഡ്ജുണ്ട്. യമിനോനുവിനെയും ഗലാത്തയെയും കണക്ട് ചെയ്ത് ഗോൾഡൻ ഹോണിന് കുറുകെ ഒരു പാലമുണ്ട്. അത് രണ്ട് നിലയുള്ള പാലമാണ്. അത് വിചിത്രമായ രസകരമായ ഒരു പാലമാണ്. ഈ പാലം ക്രോസ് ചെയ്ത് അക്കരെ പോകണം. അതായത് നല്ല നീളമുള്ളത് കൊണ്ടാണ് ഈ ട്രാം പിടിച്ച് പോകുന്നത്. ഈ ട്രാമേ കയറിയാൽ പെട്ടെന്ന് തന്നെ അക്കരെ എത്താം. ചെറിയ ദൂരമൊന്നുമല്ല, ഒരു എനിക്ക് തോന്നുന്ന ഒരു 1.25 kilometers നമുക്ക് ഈ പാലത്തിന് നീളമുണ്ട്. ഏതാണ്ട് 70 കൊല്ലം മുമ്പ് പോണത് പാലാന്നുകൂടെ ഓർക്കണം. ഞാൻ ഈ ട്രാം സ്റ്റേഷനിൽ ചെല്ലുന്നു. ട്രാം സ്റ്റേഷനിൽ ടിക്കറ്റ് 3 lira കൊടുത്ത് ടിക്കറ്റ് എടുത്തു. അകത്ത് കയറുമ്പോൾ ഒരു ട്രാം വന്ന് കിടക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് നിറയെ ആളാണ്, കയറാൻ പറ്റാത്ത മട്ടിൽ. അടുത്ത 5 minutes അടുത്ത ട്രാം വരും. ആ ട്രാം പോയി. ഞാൻ കുറച്ച് നേരം അവിടെ കാത്തു നിന്നു. അപ്പോഴത്തേക്ക് അടുത്ത ട്രാം വന്നു. അതിൽ അത്രയധികം ആളുകളില്ല. ഞാൻ അതിനകത്തേക്ക് കയറി, ട്രാം പുറപ്പെട്ടു. കുറച്ച് ദൂരം ഈ യമുനൂനിൻ്റെ തീരത്തുകൂടെ ഓടി. ഞാൻ ഈ പുറത്തെ കാഴ്ചകളെല്ലാം പകർത്തുന്നുണ്ട്. ഈ ട്രാമിനകത്ത് വളരെ സൗകര്യപ്രദമാക്കാനുള്ള വലിയ ഗ്ലാസ്സുകളാണ് രണ്ട് വശത്തും ഇട്ടിരിക്കുന്നത്. അപ്പം ഒരു തടസ്സവും ഇല്ലാതെ, അത് നല്ല ക്ലീൻ ചെയ്തിട്ടിരിക്കുന്ന ഗ്ലാസ്, ഒരു പൊട്ടും പൊടിയും പോലും ഇല്ല. അപ്പോൾ അതിനകത്ത് നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ ഒരു ഹെലിക്യാം ഷോട്ട് പോലെ നമുക്ക് കിട്ടും. ഈ ട്രാമിന് കുലുക്കമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒഴുകിപ്പോവുക. അപ്പം ഈ കടൽ, കടൽ തീരത്തെ ഈ നഗരഭാഗങ്ങൾ, പാലം, പാലത്തിൻ്റെ കൈവരികളിൽ ചൂണ്ടയിട്ടിരിക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ, ഇതൊക്കെ പകർത്തി നമ്മൾക്ക് അങ്ങനെ പോകാം. ഈ ട്രാം പാലത്തെ കൂടി ഓടുമ്പം അപ്പോഴാണ് വേറൊരു രസകരമായ കാഴ്ച ഞാൻ മനസ്സിലാക്കുന്നത്. 70-80 കൊല്ലം മുമ്പ് പണിത ഈ ഗലാത്ത പാലം, ഈ പാലം രണ്ട് നിലയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ കൂടെ വാഹനങ്ങളെല്ലാം പോകുന്നു. താഴെ ഒരു നിലയുണ്ട്. ആ താഴത്തെ നില മുഴുവൻ കച്ചവടപ്പീടികളാണ്. അത് ഷോപ്പിങ്ങിന് ആളുകൾക്ക് പോകാവുന്നൊരു സ്ഥലമാണ്. അതായത് ഒരു പാലത്തെ മൾട്ടിപ്പർപ്പസ് ആക്കി മാറ്റുന്നു, കച്ചവട സ്ഥാപനങ്ങളാക്കി മാറ്റുന്നു പാലത്തിൻ്റെ ഒരു നില മുഴുവൻ. അവിടെ ആളുകൾ ഷോപ്പിങ്ങിന് ഇറങ്ങുന്നു, ദീർഘദൂരം ഷോപ്പിങ് ഭക്ഷണം കഴിക്കാനൊക്കെ നടക്കുന്നു. മുകളിലത്തെ നില എന്ന് പറയുന്നത് 6 വരി വാഹനങ്ങൾക്ക് പോകാനുള്ള പാത, 2 വരി ട്രാമിൻ്റെ പാളങ്ങൾ, രണ്ടറ്റത്തും രണ്ട് വശങ്ങളിലും 15 feet ആളുകൾക്ക് നടന്നു പോകാനുള്ള പാത. അപ്പോൾ ഇത്രയുമുള്ള ഒരു പാലത്തിന് എത്ര വീതി ഉണ്ടാവും? 3-6 വരി വാഹനങ്ങൾക്ക് പോകാൻ, 2 വരി നടുക്കൂടെ ട്രാമിന് പോകാൻ, രണ്ടറ്റത്തും 15 feet വീതം ആളുകൾക്ക് നടന്നു പോകാൻ, യഥേഷ്ടം നടന്നു പോകാനുള്ള പാത. ഇത്രയും വീതിയിൽ ഒരു 75-80 കൊല്ലം മുമ്പ് ഒരു പാലം ഇമാജിൻ ചെയ്ത ഭരണാധികാരികളൊന്ന് ചിന്തിച്ച് നോക്കൂ. അത് ഡിസൈൻ ചെയ്ത ഒരു ആർക്കിടെക്റ്റിനെ ചിന്തിച്ച് നോക്കൂ. ഒരു എഞ്ചിനീയറെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ. ആ നാടിൻ്റെ ദീർഘവീക്ഷണം എന്താണെന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോഴാണ് ഈ 21st century 2008, 2009, 2010 ഹൈവേക്ക് എത്ര വീതി വേണമെന്ന് ഇവിടെ തർക്കിക്കുകയും നമ്മുടെ ഭരണാധികാരികൾ തന്നെ 30 feet തന്നെ വളരെ കൂടുതൽ, അതിൽ കൂടുതൽ ഒട്ടും പാടില്ല എന്ന് ഭരണാധികാരികൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് എഴുതി കൊടുക്കുകയും ചെയ്തതാണ് നമ്മളേത്. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ വീക്ഷണം എത്രയുണ്ടെന്ന്. ഇതാണ് കേരളത്തെയും മറ്റു നാടുകളിൽ നിന്നും വ്യത്യാസപ്പെടുന്ന കാര്യം. ഇവിടെ നമ്മൾ അറിയാതെ നമ്മുടെ നാടിൻ്റെ ചില പോരായ്മകളെ കുറ്റപ്പെടുത്തി പോകും. ഇതിൽ നിന്നെങ്കിലും നമ്മുടെ പുതിയ തലമുറ കാലത്തിനനുസരിച്ച് ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ചിന്തിച്ചു തുടങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഈ ട്രാം ഓടി ഗലാത്ത കുന്നിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കുകയാണ്. ഞാൻ ഗലാത്ത ടവർ കാണാനായിട്ട് ട്രാമിൽ നിന്നിറങ്ങി നടന്ന് കയറണം മുകളിലേക്ക്. കല്ല് വിരിച്ച പാതയാണ്, ഇടയ്ക്കിടയ്ക്ക് സ്റ്റെപ്പുകളുണ്ട്, കുറേ ദൂരം നടന്നു കയറണം. അങ്ങനെ ഞാൻ ഗലാത്ത ടവറിൻ്റെ മുകളിൽ നിന്ന് ഈ നഗരത്തെ കാണാനായി മലമുകളിലേക്ക് നടന്നു. നാലു രാജ്യങ്ങൾ: മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 12 volume പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 12. പെൻഡ്രൈവ് വില 4000 rupees. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.